ശക്തമായ യുവജന റാലിയാണ്. ഈ റോഡിൽ നിൽക്കുന്ന എല്ലാ പ്രവർത്തകരും ഗ്രൗണ്ടിലേക്ക് കയറി നിൽക്കുന്നു. ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നമ്മളെ വേർതിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, അവിടെ ഒരുമിപ്പ് ചേർത്താൽ ഇവിടെ മുസ്ലിം ലീഗുണ്ട്, യൂത്ത് ലീഗുണ്ട്, അവരുടെ കൂടെയാണ് ഞങ്ങളുള്ളത് എന്ന പ്രഖ്യാപനമാണ് ഈ ജാതിയിൽ ഉടനീളം നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അഴിമതിയും ജനപക്ഷപാതവും എല്ലാം ഇന്ന് ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഒരു സമ്മേളനം ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിനായി ഇത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാർ ഞങ്ങളെ വിളിക്കൂ, ഞങ്ങൾ ഇതാ റെഡിയാണ് എന്ന് പറഞ്ഞ് ഇരച്ചെത്തുന്ന കാഴ്ചയാണല്ലോ എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഈ റാലിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഞങ്ങൾ തൂത്തു വാരും എന്നുള്ളത് തന്നെയാണ് ഒരു സംശയം വേണ്ടത്. കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് ആർ ടു പാർട്ടീസ് ബട്ട് ആൾവേസ് വർക്ക് ടുഗദർ വിത്ത് വൺ ഐഡിയ. മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തുറ്റ വിശ്വാസ്യതയുള്ള പാർട്ണറാണ്, പങ്കാളിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് നീങ്ങുന്നത്, ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച വിശുദ്ധമായ രാഷ്ട്രീയം, ആ വിശുദ്ധമായ രാഷ്ട്രീയം ഏറ്റെടുക്കാൻ കരുത്തുള്ള കാലങ്ങൾ വളർന്നു വരുന്നു എന്ന് ഈ സമ്മേളനം അസന്നിഗ്ധമായി തെളിയിക്കുകയാണ്. നല്ല ഒരു സംഘം സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗിന് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തണം. അനാവശ്യമായ ചിന്താഗതികളിൽ നിന്ന് വൈതെറ്റി പോകാതെ ഈ നാട്ടിലെ യുവജന സഞ്ചയത്തെ കാത്തുരക്ഷിച്ചതാരെന്ന ചോദ്യത്തിന്റെ മറുപടി മുസ്ലിം യൂത്ത് ലീഗ് എന്നുള്ളതാണ്. ഇവിടെ ഈ അടുത്ത് മോദി വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, രമണനിൽ പറയുന്ന പോലെ കാനന ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് പിണറായി ചോദിക്കുന്നു. മോദി പറയുന്നു, പാടില്ല പാടില്ല നമ്മെ നമ്മിൽ പാടെ മറന്നൊന്നും ഇപ്പൊ ചെയ്യണ്ട. സകലമാന വിഭാഗങ്ങളെയും പട്ടിണിയിലേക്ക് ആഴ്ത്തുന്ന ഒരു ഗവൺമെന്റ് ആണ്, അതിന്റെ ദുർഭരണത്തിനെതിരായാണ് യൂത്ത് ലീഗിന്റെ ഈ സന്ദേശം. എന്ന ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഒരു പതിറ്റാണ്ട് കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമ്പൂർണമായും അവർ അട്ടിമറിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ യുവലക്ഷങ്ങളോട് സംസ്ഥാന കമ്മിറ്റി ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. ഭരിക്കുന്നതാരായാലും ശരി, നല്ലതുപോലെ ഭരിക്കണമെന്ന അഭിപ്രായമേ ഞങ്ങൾക്കുള്ളൂ. നല്ലതല്ലാതെ ഭരിച്ചാൽ നിങ്ങളെ ജീവൻ കൊടുത്തും കൈകാര്യം ചെയ്യാവുന്ന ഒരു ജനത ഈ രാജ്യത്തുണ്ട് എന്ന് ഒരു ഭരണകൂടവും മറക്കേണ്ടതില്ല.